നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രകൃതിയിലെ ബോംബുകൾ എന്നാണ് അഗ്നിപർവ്വതങ്ങൾ അറിയപ്പെടുന്നത്. പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്ത് താഴേക്ക് തുറക്കുന്ന വലിയൊരു തുരങ്കം, പുക ഉയരുന്ന ആ തുരങ്കത്തിനുള്ളിൽ പുറത്തേക്ക് ഒഴുകാൻ തക്കം പാർത്തിരിക്കുന്ന ലാവ, ഉള്ളിലെ മർദ്ദം താങ്ങാനാവാതെ വരുമ്പോൾ വാതകങ്ങളും ലാവയും പാറയും പുറത്തേക്ക് തെറിപ്പിച്ചുകൊണ്ട് അതിഭീകരമായ പൊട്ടിത്തെറി. ഇതാണ് അഗ്നിപർവ്വതങ്ങളുടെ പൊതു സ്വഭാവം. ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ വലിയ നാശനഷ്ടങ്ങളാണ് അതുവഴി സംഭവിക്കാറുള്ളതും. ഇപ്പോഴത്തെ ഐസ്ലാൻഡിലെ രണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ തുടർന്ന് ഗ്രീൻ ഡാവിക് നഗരത്തിലേക്ക് ലാവ ഒഴുകി, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതേ തുടർന്ന് നഗരത്തിൽ വീടുകൾ, ആ ഭാഗത്തുണ്ടായത് എല്ലാ വീടുകളും തന്നെ തീപിടിച്ച് നശിച്ചു. ഏകദേശം കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് റേക്ക് ജാൻസ് ഉപദ്വീപിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് നഗരത്തിലേക്ക് ലാവ ഒഴുകിയത്. ഏറ്റവും മോശം സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും നഗരത്തിലെ മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു. നഗരത്തിലേക്കുള്ള ഒരു പ്രധാന റോഡ് ലാവ ഒഴുകിയതിനെ തുടർന്ന് തകർന്നു. ഒരുമിച്ച് നിൽക്കുക, അവരുടെ വീടുകളിൽ കഴിയാൻ കഴിയാത്തവരോട് കരുണ കാണിക്കുക എന്നാണ് ഐലാൻഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വൈകിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. സ്ഥിതിഗതികൾ ശാന്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എന്നാൽ എന്തും സംഭവിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. ഡിസംബറിൽ ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പ്രതിരോധ മതിലുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ചില സ്ഥലങ്ങളിലെ പ്രതിരോധം മറികടന്നാണ് ലാവ ഗ്രീൻ ഡാവിക് നഗരത്തിലേക്ക് ഒഴുകിയത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് മുൻപായി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് പതിവായതിനാൽ ആദ്യ ഭൂകമ്പം ഉണ്ടായ സമയത്ത് തന്നെ പ്രദേശത്തെ 4000 വരുന്ന ജനങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ഇതുവരെ ചെയ്യപ്പെട്ടിട്ടില്ല. തെക്ക് പടിഞ്ഞാറൻ ഐലാൻഡിൽ ഒരു മാസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്നത്. ഗ്രീൻ ഡാവിക് പട്ടണത്തിന് സമീപമുള്ള അഗ്നിപർവ്വതമാണ് ഇന്ന് പൊട്ടിത്തെറിച്ചത്. അഗ്നിപർവ്വതത്തിൽ നിന്നും മത്സ്യബന്ധന നഗരമായ ഗ്രീൻ ഡാവിക്കിലേക്കാണ് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്തിൽ ലാവ ഒഴുകിയെത്തിയത്. കഴിഞ്ഞ നവംബറിലും ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് 6 ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. നവംബറിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം ഐലാൻഡിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ബ്ലൂ ലഗൂൺ ജിയോ തെർമൽ സ്പാ പോലും അടച്ചു പൂട്ടേണ്ടതായി വന്നിരുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി ഈ വാതകങ്ങളും മറ്റു വൻതോതിലാണ് പുറത്തേക്ക് ഒഴുകുക. അതിൽ നിന്ന് ഉയരുന്ന പുക മേഘം കണക്കിയാണ് ആ പ്രദേശത്തൊക്കെ വ്യാപിക്കുന്നത്. ഉയർന്ന അളവിൽ ചൂടുണ്ടാകും. ഇവയ്ക്ക് വാതകങ്ങളുടെ കൂട്ടത്തിൽ ഏതാണ്ട് 70% നീരാവിയായിരിക്കും. ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ നാൾഫൈഡ്, ഹൈഡ്രജൻ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് തുടങ്ങിയവയാണ് ഇതിലെ വാതകങ്ങളിലുള്ളത്. മീഥെയ്ൻ, അമോണിയ, ഹൈഡ്രജൻ തയോസൈനൈറ്റ്, നൈട്രജൻ, ആർഗൺ തുടങ്ങിയവയും സൾഫർ ബാഷു നേരിയ തോതിൽ കണ്ടുവരുന്നുണ്ട്. ആൽക്കലി ലോഹങ്ങൾ, അയൺ എന്നിവയുടെ ക്ലോറൈഡുകളും ചിലപ്പോൾ കാണാറുണ്ട്. ഈ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് വാതകങ്ങൾ കുറഞ്ഞ രീതിയിൽ മാത്രമേ പുറത്തേക്ക് എത്തൂ. വൻതോതിലുള്ള സ്ഫോടനം ഇവിടെ ഉണ്ടാകുന്നുമില്ല. എന്നാൽ ലാവ അനേകം കിലോമീറ്ററോളം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അതുവഴിയാണ് വലിയ നാശനഷ്ടങ്ങൾ തന്നെ അതുപോലെ തന്നെ ജീവനും ആപത്ത് സംഭവിക്കുന്നത്.